ഇറ്റ് വാസ് എ റിയൽ ഫണി നൈറ്റ് പ്രകാശം ഉണ്ടാവണമായിരുന്നു മൊത്തം ഒരു അടിച്ചുപൊളി സീ ദിസ് ഈസ് അവർ ഗ്രേറ്റ് ശുക്രിയ മെനു നക്കൾ ഇതണ്ടോ ദാ ഇതാണ് ഞങ്ങളുടെ കോളനിയിലെ കാതൽ റോജ ചുക്കു ദിസ് ഈസ് എബി ആൻഡ് ഐ അമ്മമ്മ ഇന്നലെയും വിളിച്ചിരുന്നു ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നെ കാണാൻ അയ്യോ എന്നെ കാണാനോ ഞാൻ പറഞ്ഞല്ലോ അമ്മാമ്മയ്ക്കാണ് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കുട്ടനാട്ടില് പണ്ടൊരു വിപ്ലവ പ്രേമകഥയിലെ ഹീറോയിൻ ആണ് അമ്മാമ്മ സോന നീ അറിഞ്ഞോടാ ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സ്ചർ റെഡി ആയെന്ന് മധുസാർ പറഞ്ഞു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോർട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കറ്റുമായിട്ട് അവരുടെ അത്ര മോശം ടീമൊന്നും അല്ല നമ്മൾ ജയിക്കുമ്പോൾ സംശയ എന്നാലും ഒരു കൈ നോക്കാം അല്ലേ എക്സ്ക്യൂസ് മീ അബി വല്ലപ്പോഴും ആ സോനയെ ഒന്ന് തനിച്ചു കിട്ടുന്നത് ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് എന്തൊരു മണ്ടനാ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനിടയില് ഐ എം റിയലി സോറി ഞാൻ ഓർക്കേണ്ടതായിരുന്നു കാരി ഓൺ പ്രകാശ് ഐ എം സോറി റിയലി സോറി സോന ഞാൻ കാന്റീനിൽ കാണും നീ അങ്ങോട്ട് വന്നാൽ മതി ഓക്കെ അയ്യോ എബിക്ക് ഫീൽ ചെയ്തു അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എപ്പോഴും നിങ്ങളെ ഒരുമിച്ചേ കാണൂ തന്നോട് ഒരു 5 മിനിറ്റ് തനിച്ച് സംസാരിക്കാൻ അവനുള്ളപ്പോ പറയാൻ കൊള്ളാവുന്നത് മാത്രം പറഞ്ഞാ മതി എന്നോട് സോന ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്ത് ഉദ്ദേശിച്ചാലും വേണ്ടില്ല ഇത് ബോറേ പി പ്രകാശ് സീ സോന ലുക്ക് ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ ഓക്കെ പ്രകാശിനോട് സ്നേഹമുണ്ടെന്ന് കരുതി എബിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല അറ്റ് എനി കോസ്റ്റ് സോറി പറയേണ്ടത് ഞാനല്ലേ എന്റെ തെറ്റാ പ്രകാശ് പറഞ്ഞത് ശരി അത് അവൻ വളരെ ഡീസന്റ് ആയി പറയുകയും ചെയ്തു അറിയാതെ ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം എടുത്തു അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല കരയാണോ നീ എന്താടാ ഇത് നിനക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഇത്ര സില്ലി കാര്യത്തിന് കരിയേ അയ്യേ ഏ കണ്ണുറച്ച പിള്ളേർ ആരെങ്കിലും കാണും എന്നാലും എനിക്ക് ഫീൽ ചെയ്തില്ലേ ഇല്ലടാ കുറച്ച് ഇല്ലെന്നേ എനിക്ക് ഒട്ടും വിഷമമില്ലല്ലോ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഉറപ്പ് ഉറപ്പ് എങ്കി നീ എനിക്കൊരു പരിപ്പൊടിയും ജോയ് വാങ്ങിച്ചോ മനസ്സിലായോ പ്രകാശ് എപ്പോഴും പറയും കുഞ്ഞോനെ നീ എന്നെ കുറിച്ച് എപ്പോഴും പറയോ ഹലോ എബി അമ്മാമ ഇത് എബി ഞങ്ങളുടെ കോളേജിൽ തന്നെയാ തൊട്ടപ്പുറത്തെ വീട്ടിലാ അമ്മമ്മ വാ പപ്പ ഇത് പ്രകാശ് ഞാൻ പറഞ്ഞിട്ടില്ലേ മേരി അവസനോലെ സമ്മാനം കിട്ടിയ ഹലോ ഹലോ ഇത് പ്രകാശിന്റെ അമ്മാമ പപ്പ മമ്മി അങ്ങോട്ട് ഇരുന്നാട്ടെ ഞാൻ അങ്ങ് പുളിങ്കുന്നില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല എന്റെ മോൻ മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ മാത്തുക്കുട്ടിയും പെമ്പിളെ അങ്ങ് അമേരിക്കയില് ഇവനെ അവിടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ ഇവിടെ നിർത്തിയിരിക്കുന്നത് പ്രകാശിന്റെ പ്രോഗ്രാം ടിവിയിൽ ഞങ്ങളൊക്കെ കണ്ടു ഞാനും കണ്ടു ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവം ഞാൻ അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്തുക്കുട്ടി വെപ്പിച്ചതാ എനിക്ക് എവിടുന്നാ സമയം 10-15 പേരുണ്ടാവും പാടത്തും പറമ്പിലുമായിട്ട് എന്നും പണിക്ക് ഇതിപ്പോ ഇവൻ ഇങ്ങനൊരു താല്പര്യം ഉള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാവെന്ന് കരുതി മോടെ പഠിത്തം കഴിയാറായോ ഡിഗ്രി ഫൈനൽ ഇയറാ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും പഠിക്കാം എന്തോ തിനാ പെൺകൊച്ചുങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാ മതിയെന്നേ നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക സത്യം പറഞ്ഞ ഇവൻ വന്ന് പറഞ്ഞപ്പോ ഞാൻ വൈകുന്നേരം എത്തണ്ടേ ജോലിക്കാരുള്ളതല്ലേ ഇന്ന് ആരും ഇല്ലടാ ഞായറാഴ്ച അല്ലയോ കുരിയാക്കോസിനെ കാവലിരുത്തിയോ ഞാൻ പോകുന്നത് ഞാൻ അല്പം ചായ എടുക്കാം
അവിടെ ഇരി കൊച്ചേ, ഇപ്പം ചായ ഒന്നും വേണ്ടാന്നേ. ചായ ഞങ്ങളിടാ മായമ്മേ, നിങ്ങൾ സംസാരിക്കേ. ഞങ്ങള് നാൽപ്പാങ്കുരിശുകാരെന്ന് പറഞ്ഞാ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ. ചെലപ്പോ കേട്ട് കാണോ? കേട്ടിട്ടുണ്ട്. അവിടുത്തെ ജോണി? ഏത് ജോണി? ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ. ഓ, അവൻ? അവൻ എന്റെ മൂത്ത മാത്തുവിന്റെ മോടെ മോനല്ലയോ? അവനെ അറിയോ? മായയുടെ അമ്മച്ചിയുടെ ഫസ്റ്റ് കസിന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്ന ജോണിയാ. അങ്ങനെ വരട്ടെ, കൊച്ചുമറിയുടെ മോള്. അപ്പൊ നമ്മള് ചർച്ചക്കാരായി. ആ അമ്മാമ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നെ. മിക്കവാറും ഇന്ന് തന്നെ മനസ്സ് ചോദ്യവും വിളിച്ചു ചൊല്ലലും കെട്ടും ഒക്കെ നടക്കും. പ്രകാശിനൊരു മുന്നറിയിപ്പ് തരാമായിരുന്നു, ഇതിപ്പോ കൈവിട്ടു പോകൂന്നൊരു സംശയം. ഞാൻ ഇടപെടണോടാ. എവിടം വരെ പോകും നോക്കാം. ഒരു ദിവസം എല്ലാരും കൂടെ വാ പുളിങ്കുന്നിലോട്ട്. പട്ടണത്തിൽ ഇങ്ങനെ കഴിയുമ്പോ ഒരാശ്വാസം അല്ലേ. വരാം. ഇവിടെ ഒരാൾക്ക് തിരക്കൊഴിഞ്ഞിട്ട് ഒന്നിനുമില്ല സമയം. എല്ലാവർക്കും തിരക്ക് തന്നെ. ഞാൻ മാത്തുക്കുട്ടിയുടെ അവിടെ പോയി നിന്ന് 3 മാസം. എനിക്ക് മടുത്തു. അവനും തിരക്ക്, പെമ്പിളക്കും തിരക്ക്, അലക്കാനും തുടയ്ക്കാനും വരുന്ന മാതാമ്മയ്ക്കും തിരക്ക്, കാറ് ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക്. ഇവനിപ്പോ പരീക്ഷ കഴിഞ്ഞ് പോവാൻ നിക്കുവാ. ഞാൻ പറഞ്ഞു അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന്. അല്ലെങ്കി അവിടെ ചെന്ന് വല്ല മാതാമ്മയും പടലിൽ കയറിയാ. അല്ല, കുഞ്ഞോനാ ബുദ്ധിവശം കാണിക്കാലെന്ന് അറിയാം. ഇല്ലയോ മോളെ, നമുക്ക് ഇറങ്ങാം. അമ്മാമേ, എനിക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് തിരക്കുണ്ട്. ദേ ഇവനും തിരക്ക്. ചായ കുടിച്ചു പോകാവടാ. ഇത് കഴിക്കാം അമ്മേ. വേണ്ട മോളെ, അമ്മാമ്മയ്ക്ക് ഇതൊന്നും കഴിച്ചുകൂടാ. മോളെ കണ്ടപ്പൊ തന്നെ അമ്മാമ്മയുടെ വയറ് നിറഞ്ഞു. കുഞ്ഞോന്റെ ഇഷ്ടം എന്താ വെച്ചാ അത് എന്റെയും കൂടെ ഇഷ്ട. നീ ഇറങ്ങാം അമ്മാമേ. ഞാൻ ഇനിയും വരുന്നുണ്ട്. കൊച്ചുങ്ങള് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് കല്യാണം ഒന്ന് നടത്തരുതോ? ഞാൻ മാത്തുക്കുട്ടിക്ക് എഴുതുന്നുണ്ട്. പുറപ്പെടുമ്പോ 1000 വട്ടം പറഞ്ഞല്ലേ അമ്മാമേ, ചളാക്കരുത് ചളാക്കരുതെന്ന്. നീ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേടാ, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാൻ അന്നോ? വിളക്ക് വിളക്ക് കാലേ വെക്കണം, എന്നാലേ വെളിച്ചം കാണൂ. അല്ലാതെ ഇത് നിന്റെ മനസ്സിൽ പൂഴ്ത്തി വെച്ചോണ്ടിരുന്ന കേടാ. നീ വണ്ടി വിടറാ എന്റെ പാ. പോട്ടെ മോളെ. ഡോക്ടർ സണ്ണി കൊടുക്ക്. നിക്ക് 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 നിക്ക്. ആ അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ. എന്തോന്നാ അത്? അത് പപ്പ ഞാൻ കേട്ടില്ല. നീ കേട്ടോടാ. അത് പിന്നെ ഇവിടെ കേക്കാത്തോണ്ട് ഞാനും കേട്ടില്ല. എന്നാ ഞാൻ കേട്ടു. ദാ ഇവളും കേട്ടു. അതെ, ഞാൻ ഏതാണ്ട് കേട്ടു. ആ സണ്ണി ഹോസ്പിറ്റലിൽ നേപ്പ ഇറങ്ങും. ബേബിയോ രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇന്ന് ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും. കാര്യമുണ്ട്. നാം വാ. അപ്പോ എന്താ അമ്മച്ചി പറഞ്ഞതിന്റെ അർത്ഥം? ഐ എം സോറി പപ്പ. പപ്പയോടും മമ്മിയോടും പറയാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കയായിരുന്നു. അതിനിടയില്. ഓഹോ, അപ്പൊ ഇയാളുണ്ടോ കൂട്ടിന്? അപ്പോഴേ ഇവള് നമ്മളുടെ കൂടെ കോളേജിലും കറങ്ങാനൊക്കെ വിട്ടത് ഇതിനായിരുന്നോ? ഇതിപ്പോ ദൈവം പണ്ട് ആദാമിനോട് ചോദിച്ച പോലെ ആയല്ലോ. ഇതിനോ ആദാമി നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. എന്തോ വേണ്ട വേണ്ടാന്ന് ഇവളോട് ഞാൻ പലതവണ പറഞ്ഞ ജോബച്ചായ. പിന്നെ പ്രേമിച്ചേ അടങ്ങുന്നു വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? എടാ നോണയാ പപ്പ, ദേ ഇവൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ പ്രേമിച്ചത്. അല്ല, സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നേരാ. പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ ജോബച്ചായ. പുളുങ്കൊന്നത്തെ പുളുങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചിരിക്കുന്നു. ഏത് കൊമ്പത്തായാലും പഠിപ്പിന്റെ ഇടയിൽ പ്രേമവും കൊടച്ചക്രം ഒന്നും ഇവിടെ വേണ്ട. വേണ്ട. പ്രേമാകുമ്പോ അല്ലറ ചില്ലറ പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. ഇതിപ്പോ പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമല്ലെങ്കിൽ ഒരു പ്രേമല്ലേ? അത് വേണ്ടെന്ന് വെക്കാൻ എനിക്കത്ര പ്രയാസമൊന്നുമില്ല. അല്ലടാ ഡ്രോപ്പ് ഇറ്റ് പപ്പ. എടി, അന്ന് നീ എന്നെ പ്രേമിച്ചപ്പോ നിന്റെ അപ്പച്ചനോട് ഇതുപോലെ പറയാൻ നിനക്ക് എന്താ ധൈര്യം വരാഞ്ഞ്? ഞാനെന്ന് പറഞ്ഞിരുന്നല്ലേ, എനിക്ക് ശരിയെന്ന് പറഞ്ഞ് ആ കോൺട്രാക്ടറെ കൊണ്ട് പിടിച്ചു കെട്ടിച്ചാനെ അപ്പൻ. ആ